കോവിഡിൽ കേരളത്തിലെ സ്ഥിതി ഗുരുതരമാണെന്ന് ഹൈക്കോടതി. കോവിഡ് കണക്കുകൾ കൂടുന്നത് മനസ്സിനെ അലട്ടുന്നുവെന്നും കോടതി വ്യക്തമാക്കി. ഷിജു ചേരുന്നു വിവരങ്ങളുമായി. ഷിജു, ഹൈക്കോടതി സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാതിരക്കുമായി ബന്ധപ്പെട്ടതടക്കമുള്ള ഹർജികൾ പരിഗണിക്കുമെന്ന് രാവിലെ ഷിജു റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കോടതി എന്തൊക്കെയാണ് കേരളത്തിലെ കോവിഡ് സാഹചര്യവുമായി ബന്ധപ്പെട്ട് നടത്തിയ നിരീക്ഷണങ്ങൾ? ആ, ഇത് സംബന്ധിച്ച ഒരു ഇടക്കാല ഉത്തരവ് തന്നെ ഇപ്പോൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു അബ്ജോദ്. അതായത് ഈ കോവിഡ് സാഹചര്യത്തിൽ സ്വകാര്യ ആശുപത്രികൾ ആ സാഹചര്യം മുതലെടുത്ത് വൻതോതിലുള്ള കൊള്ള ഫീസ് ഈടാക്കുന്നു എന്നായിരുന്നു പ്രധാനമായും ഈ ഹർജിക്കാർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് എന്ത് ചെയ്യാനാകും എന്നത് സംബന്ധിച്ച വിശദീകരണം കോടതി ആരാഞ്ഞു. ഈ ഹർജി പരിഗണിക്കുന്നതിനിടയിൽ സർക്കാർ പറഞ്ഞത് ഈ കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ വർഷം 7-ാം മാസം തന്നെ സ്വകാര്യ ആശുപത്രികളുമായി ഇക്കാര്യത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. അന്ന് തന്നെ ഈ ജനറൽ വാർഡിന് 2,300 രൂപ മാത്രമാണ് ഈടാക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ വീണ്ടും ഈ ഫീസിൽ കുറവ് വരുത്തണമെങ്കിൽ വീണ്ടും ചർച്ച നടത്തണം. അതിന് സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഈ ചർച്ചകൾ തുടരുമെന്നും സർക്കാർ കോടതി അറിയിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് കോടതി ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഇക്കാര്യത്തിൽ വിശദമായ നടപടികൾ സ്വീകരിക്കണം, അക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതെല്ലാം തന്നെ അടുത്ത മാസം 4-ാം തീയതി കോടതിയെ അറിയിക്കാൻ നിർദ്ദേശിച്ച് ഹർജി മാറ്റിയിട്ടുള്ളത്. ഈ മാസം 4-ാം തീയതി അറിയിക്കാൻ പറഞ്ഞുകൊണ്ട് ഹർജി മാറ്റിയിട്ടുള്ളത്. ഈ ഇടക്കാല ഉത്തരവിൽ പറയുന്നതിനിടയിലാണ് കോടതി സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം കൂടി അതീവ ഗുരുതരമാണ് എന്ന ഒരു പരാമർശം കൂടി നടത്തിയിട്ടുള്ളത്. കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്നത് മനസ്സിനെ വല്ലാതെ അലട്ടുകയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഈ സ്വകാര്യ ആശുപത്രികളുടെ അടക്കമുള്ള ഫീസ് കുറക്കുക എന്നുള്ളതിൽ ഒരു പൊതു താല്പര്യം തന്നെ ഉണ്ട് എന്ന കാര്യം കോടതി പറഞ്ഞു. അതോടൊപ്പം ഒരു രോഗിയുടെ അനുഭവം കൂടി ഈ ഉത്തരവിൽ കോടതി പറയുന്നുണ്ട്. അതായത് നേരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ച ഒരു രോഗി പറഞ്ഞത് ഈ കോവിഡിനെ അതിജീവിക്കുക എന്നുള്ളത് കുറെ കൂടി എളുപ്പമാണ്, പക്ഷേ പിന്നീട് വരുന്ന ബില്ലിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല എന്നൊരു രോഗി, ഒരു കോവിഡ് രോഗി തന്നെ നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തെ കൂടി എടുത്തു കാണിച്ചുകൊണ്ടാണ് ഈ ആശുപത്രികളുടെ കൊള്ള ഫീസിൽ കോടതി ഒരു പരാമർശം കൂടി നടത്തിയിട്ടുള്ളത്. അഭിജിത്ത്, അബ്ജോദ്. ഷിജു, ഒപ്പം ഈ ആശുപത്രികളുടെ, സ്വകാര്യ ആശുപത്രികൾ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടോ? അവരുടെ ഭാഗം ഏതെങ്കിലും തരത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടോ? നിലവിൽ സ്വകാര്യ ആശുപത്രികളെ ഈ കേസിൽ കക്ഷി ചേർത്തിട്ടില്ല. അത് അക്കാര്യങ്ങൾ അവരുടെ ഭാഗം കൂടി കേൾക്കാനുള്ള ഒരു സാവകാശം കൂടി അടുത്ത മാസം ഈ മാസം 4-ാം തീയതി ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തുണ്ടാകും. എന്തായാലും ചർച്ചകൾ തുടരുകയാണ്. അതിൽ ഇനിയും കുറക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലും ചർച്ചകൾ നടത്തും. അതിൽ എല്ലാ നടപടികളും സ്വീകരിച്ച് കോടതി അറിയിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി ഷിജു, സ്വകാര്യ ആശുപത്രികളിൽ കൊള്ളനിരക്ക് കോവിഡ് ചികിത്സയ്ക്ക് ഈടാക്കുന്നതിനെതിരെ നൽകിയിരുന്ന ഹർജിയിൽ ഇടക്കാല ഉത്തരവുണ്ടായിരിക്കുന്നു. സർക്കാർ എത്രയും വേഗം ഇതിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന നിലപാട് അറിയിക്കണം. 4-ാം തീയതി, അതായത് വോട്ടെണ്ണലിന് ശേഷം 2 ദിവസം തന്നെ ഇത് സംബന്ധിച്ച് നിലപാട് അറിയിക്കണമെന്ന് കോടതി വ്യക്തമാക്കുന്നു. ഒപ്പം ചില നിരീക്ഷണങ്ങളും, നിലവിൽ കേരളത്തിൽ നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ചുള്ള ഗൗരവമുള്ള നിരീക്ഷണങ്ങളും കോടതി നടത്തിയിരിക്കുന്നു.